നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലതരത്തിലുള്ള വീഡിയോകൾ വൈറലാവുന്നത് കാണാറുണ്ടല്ലേ. അത്തരത്തിലൊരു വീഡിയോൻ്റെ പുറകെ വന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു 2.5 സെൻറ് കൃഷിഭൂമിയിലാണ്. ഈ കൃഷിഭൂമിയുടെ മറ്റ് വിശേഷങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉടമയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ കുറച്ച് കുഞ്ഞിമക്കൾ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെന്നോ എന്ത് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ഇവിടെ. അല്ലാണ്ട് ഇവർ വലിയ കൃഷിക്കാരിയോ അല്ലെങ്കിൽ ഇവർ വലിയ കൃഷി താരങ്ങളോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാനങ്ങനെ കൃഷി ചെയ്യണം എന്ന് വിചാരിച്ചൊന്നും കൃഷി ചെയ്തതൊന്നുമല്ല. നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെ ഇങ്ങനെ നമ്മൾ മക്കളെ കൊഞ്ചിക്കണ പോലെ നട്ട് വെച്ച് അവരോട് അവരെയൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാണ് ഈ കാണുന്നവരെല്ലാവരും തന്നെ. ഇവരെയൊക്കെ കൊഞ്ചിച്ച് ഇവിടെയൊക്കെ വഴുതനകളാണ്. ഈ ഭാഗത്തൊക്കെ വഴുതനകൾ. ഇതേ അവിടെ ഒരു നെല്ലിക്കൂട്ടനുണ്ട്, നെല്ലിക്കൂട്ടനാണ്. പിന്നെ ഇത് കറിവേപ്പ് കുറേ 4-5 മൂടുണ്ട്. പിന്നെ ഇഞ്ചി, കുറ്റിക്കുരുമുളക്, കുറ്റിക്കുരുമുളകൊക്കെ നിറയെ കിട്ടും നമുക്ക്. പിന്നെ ഒരു പടവലം. ഞാനങ്ങനെ ഇവിടെ അധികം പടരുന്ന ഒന്നും പടർത്താറില്ല. കാരണം വെച്ചാൽ ഇവർക്ക് ഷെയ്ഡാവുമല്ലോ. ഇവർക്ക് ഷെയ്ഡാവുന്നതുകൊണ്ട് ഒരാൾക്ക് ദ്രോഹം വരുന്ന ഒന്നും മറ്റൊരാൾ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് എല്ലാവരെയും നോക്കി പെടുന്നത്. ഒരാൾ നമ്മൾ ഒരാളെ കൂടുതൽ സ്നേഹിച്ചിട്ട് മറ്റേയാളെ കുറച്ച് സ്നേഹിക്കില്ല, അങ്ങനെ ഇടപെടുന്നില്ല. എനിക്ക് എല്ലാവരെയും ഒരേപോലെ സ്നേഹം. പിന്നെ ഒരാളോട് ഇച്ചിരി കൂടുതൽ സ്നേഹമുള്ള ഒരാളുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാവേ. ഇതെൻ്റെ മണിത്തക്കാളിയാണേ. മണിത്തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല രുചി കേട്ടോ. അതിങ്ങനെ കറുത്ത നിറത്തിലുണ്ടാവും. കുഞ്ഞിക്കനൊരു സാധനം, ഒരു എന്താ പറയണ്ടേ, ഒരു ചെറിയൊരാൾ, പക്ഷേ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് എപ്പോഴും കഴിക്കുന്നത് എനിക്ക് സുജിത് സാർ അയച്ചു തന്ന. സുജിത് സാർ ഒരു സംഗീതജ്ഞനാണ്. പുള്ളി സംഗീതജ്ഞനുമാണ്, നല്ലൊരു കൃഷി സ്നേഹിയാണ്. ഒത്തിരി കൃഷിയുണ്ട് സാറിന്. അപ്പോൾ സാറിനാണെങ്കിൽ സാറിന് നമ്മൾ കവർ പോലും അയച്ചു കൊടുക്കണ്ട. നമ്മുടെ അഡ്രസ്സ് പറഞ്ഞാൽ സാറ് നമുക്ക് അയച്ചു തരും. അങ്ങനെ പിന്നെ ഇവിടെയൊക്കെ തക്കാളിയായിരുന്നേ. ഈ ഭാഗത്തൊക്കെ തക്കാളിയായിരുന്നു. അതും സുജിത് സാർ തന്ന തക്കാളിയാണ്. നല്ലോണം ഉണ്ടാവും. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു, തക്കാളിയുടെ സീസൺ കഴിഞ്ഞു. ഞാൻ ദാ ഇപ്പുറത്ത് വേറെ ആൾക്കാരെ, അവർ കുഞ്ഞിമക്കളായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 4 പരുവാകുമ്പോഴത്തേക്ക് അവർ ഇങ്ങോട്ടേക്ക് വയ്ക്കും. ഉടൻ തന്നെ ഇവിടെ ഒരു തക്കാളി കോർണറായിട്ട് മാറും, ടൊമാറ്റോ കോർണർ. ഞാനിങ്ങനെ ഓരോ ഇത്തിരി ഇത്തിരി സ്ഥലമൊക്കെ ഓരോരുത്തർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് കൈയടത്താൻ ആരെയും സമ്മതിക്കില്ല കേട്ടോ. ഇത് തക്കാളി മാത്രമാണ്. ഞാൻ അതിനായിട്ട് ഇങ്ങനെ ഇതൊക്കെ വെച്ച് ഈ വള്ളിയൊക്കെ കിടക്കുന്നുണ്ടോ, അത് കെട്ടിക്കൊടുക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന. അപ്പോൾ ഇവർ വരുമ്പോഴത്തേക്ക് ഉടൻ തന്നെ നമുക്ക് ഇതൊക്കെ ആവശ്യം വരും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചേക്കുന്ന. പിന്നെ കുറേ തരം മുളകുകളുണ്ട്. ഇത് മുന്തിരിമുളക. മുന്തിരിമുളക് ഇതാ, ഈ മുളക്, ഈ മുളക്. ഇതൊക്കെ മിനി സജീവൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫ്രണ്ടുണ്ട് KSRTCയിലുള്ള. പുള്ളിക്കാരി അയച്ചു തരുന്നതാണ്. അയച്ചു തന്നിട്ട് അതിലുള്ള മുളകുകളാണ് ഇതെല്ലാം. നല്ല തരം മുളകുകളാണ്. നമുക്കപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫേസ്ബുക്കിലുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് അയച്ചു തരുന്നത്. അതിൻ്റെ കൂട്ടായ്മയിലുള്ളതും ഒക്കെയായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അവരുടെ ഒരു സഹായം കൊണ്ടാണ് ഇതിങ്ങനെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരാൾക്ക് ഇച്ചിരി കൂടുതൽ സ്നേഹം കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അത് ഇയാളാണ് കേട്ടോ. ഇതെൻ്റെ കുഞ്ഞൂട്ടനാണ്. ഞാൻ കുഞ്ഞൂട്ടാന്നാണ് വിളിക്കുന്നത്. ഇച്ചിരി സ്നേഹം കൂടുതൽ ഇവന് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ആൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക് ഇച്ചിരി ആരോഗ്യം കുറഞ്ഞ കുഞ്ഞുങ്ങളെ ഇച്ചിരി കൂടുതൽ ശ്രദ്ധിക്കൂലേ. അതുപോലെ ഇവന് ഇച്ചിരി ആരോഗ്യം കുറവായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇവനെ കൊഞ്ചിച്ചാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ അവന് കൊടുത്ത സ്നേഹത്തിൻ്റെ അവൻ എനിക്ക് തിരിച്ചു തന്ന സമ്മാനമാണ് കേട്ടോ, 2 ചക്കക്കുട്ടന്മാർ. പിന്നെ ഇതൊരു പപ്പായ. പിന്നെ ഇത് റെഡ് ജാക്ക്. ഇതും ചുമല ചുള വരുന്നതാണ്. കായ്ച്ചിട്ടില്ല കേട്ടോ, 3 വർഷം ആവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഒരാൾ നിൽക്കുന്ന കേട്ടോ, മാവാണ് കേട്ടോ. അതും ചെറിയ ഡ്രമ്മിലാണ് വെച്ചേക്കുന്നത്. ആളിപ്പം 6 വർഷമായിട്ടുണ്ട്, 3 വർഷം ആവുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ പാവലിൻ്റെ സീസണൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നും കൂടി ക്ലീനാവും. ഇപ്പോൾ ഇവൻ നല്ല മിടുക്കനായിട്ട് വരും. മുരിങ്ങ, പിന്നെ എന്താ വേറെ മുളകുകൾ. നല്ല സൂപ്പർ മുളക് കേട്ടോ. ഇത് മോളുടെ അമ്മ എനിക്ക് കൊടുത്തു വിട്ട മുളകാണ്, ആലപ്പുഴയിൽ നിന്ന് നല്ല മുളക. പിന്നെ ഇതൊരു കൊടമ്പുളി, ചീരച്ചേമ്പ്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇത് മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, ഇഞ്ചി, അതൊക്കെയാണ്. ഇഞ്ചിയൊക്കെ കണ്ടോ. ഇവർക്കൊന്നും വലിയ വെയിൽ വേണ്ട, അത് കാരണമാണ് ഇവരെ ഇവിടെ വെച്ചേക്കുന്നത്. ബാക്കി എല്ലാവർക്കും കുറച്ചൊക്കെ വെയിൽ വേണ്ട, അത് കാരണം അവരെയൊക്കെ ഇങ്ങനെ സ്റ്റെപ്പിലും ഒക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇതെൻ്റെ ചീരച്ചേമ്പാണ് കേട്ടോ. ചീരച്ചേമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ചൊറിയേയില്ല. സാധാരണ ചേമ്പ് നമുക്ക് തോരൻ വെക്കുമ്പോൾ ചൊറിയൂലേ ചില സീസണിലൊക്കെ. ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നമുക്കിതിൻ്റെ തണ്ടും മേലെയും ഒക്കെ തോരൻ വയ്ക്കാം. നല്ല നമുക്ക് 365 ദിവസം ഇലക്കറി കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് ഇത് ഒരെണ്ണം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സുഖ. നല്ല ടേസ്റ്റാണ്. ഇത് ഒഴിച്ചു കറി വയ്ക്കാനും തോരൻ വയ്ക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇതും ഒരു മഞ്ഞൾ. നമ്മൾ പൊടിച്ചിട്ട് അതിൻ്റെ ഇതെടുത്ത് നട്ട് വെച്ചേക്കുന്ന, പൊടിക്കാനെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിത്തെടുത്ത് നട്ട് വെച്ചേക്കുന്നതാണ് ഈ മഞ്ഞൾ. ഇതിൻ്റെ മുളകുകളാണ്. കുറേ തരം വെറൈറ്റി മുളകുകളുണ്ട് എനിക്ക്. വയലറ്റ് മുളക്,
പിന്നെന്താ ഇവിടെ നോക്കിയേ, ഇത് കറുത്ത മുളക്, മുന്തിരിമുളക്. നമ്മളപ്പുറത്തും കണ്ടില്ലേ മുന്തിരിമുളക്, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് മുന്തിരിമുളക്. ഇതും ഒരു തരം നല്ല മുളകാണ്. പിന്നെ വഴുതനകൾ, കുറേ തരം വഴുതനകളുണ്ട്. ഇത് അവിടെ ഉണ്ട് രണ്ട് ടൈപ്പ്. നോക്കിയേ അവിടെ നോക്കിയേ, നല്ല വഴുതനയല്ലേ. അത് മാട്ടുകുള്ള എന്ന് പറഞ്ഞ വഴുതനയാണ്. ഈ വഴുതനയും ഈ മുളകിൽ കുറേയൊക്കെ മുഹമ്മദ് കുളത്തിങ്കര എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഫ്രണ്ട് അയച്ചു തന്ന എല്ലാം. വലിയ കൃഷിയാണ് പുള്ളി അവിടെ മലപ്പുറത്ത്. ഈ ഇതിലൊക്കെ കുറേ വഴുതന ഉണ്ടാവുന്നുണ്ട്. ഇതിലൊക്കെ മഞ്ഞ നിറമായിട്ട് നിൽക്കുന്നുണ്ടോ? അതൊക്കെ ഞാൻ ഇനി എന്നോട് വിത്ത് ചോദിച്ചിട്ടുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി പഴുപ്പിച്ചിട്ടേക്കും. ഇതൊക്കെ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടേ, കാരണം നമ്മളെപ്പോലെ തന്നെ അവരും ചെയ്യട്ടെ. ഒത്തിരി പേരിപ്പം ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ട്, കൃഷി ഇഷ്ടമാണ് ചേച്ചി ഞങ്ങൾക്ക് വിത്ത് തരുമെന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ട് വെച്ചേക്കുന്ന ഇതൊക്കെ. മുളകുകൾ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂർക്കാക്കുട്ട്, കൂർക്കാക്കുട്ടം നല്ല മിടുമിടുക്കന കേട്ടോ. നിറയതൊക്കെ 2 രൂപ ബാഗിൽ നിന്ന് തന്നെ നമുക്ക് നല്ലോണം കിട്ടി. കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടി. ഇവനിൽ നിന്ന് ഇനിയിപ്പോൾ അതേ അവിടുന്ന് ഇറങ്ങി ഓടുവാണ്. ഓടുന്ന ഓട്ടം നോക്കിയാൽ ഇങ്ങോട്ടേക്ക്. പക്ഷേ ഇവിടുന്ന് ഓടിയാലൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം വെച്ചാൽ ഇവിടെ മണ്ണൊന്നുമില്ല. ആൾ ചുമ്മാ അങ്ങ് പോവുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്കൊക്കെ മണ്ണൊക്കെ ഇട്ട് കൊടുത്താലേ ഉണ്ടാവുകയുള്ളൂ. ഗ്രോ ബാഗിൽ നമ്മൾ നട്ട് വെച്ചിരിക്കുന്നതിനകത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ചും കൂടി, ഇനിയിപ്പോൾ മഴ കഴിഞ്ഞിട്ട് കുറച്ചും കൂടിയൊക്കെ ഒന്ന് മണ്ണും മുളകൊക്കെ ഇട്ട് കൊടുത്ത് ഇവനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു 3-4 വയസ്സ് മുതലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തുടങ്ങി കുഞ്ഞിലെ നമ്മൾ ഇപ്പോൾ കളിക്കാൻ അടുത്ത വീടുകളിലൊക്കെ പോകില്ലേ, അപ്പോൾ അവിടുന്ന് പൂച്ചെടിയൊക്കെ കൊണ്ടുവന്ന് നട്ടുവെക്കും. അങ്ങനെയാണ് ഇഷ്ടം തുടങ്ങിയത്. പിന്നെ എൻ്റെ അച്ഛൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൃഷി കായംകുളത്ത് അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ രക്തത്തിലുള്ളതായിരിക്കും. അതുകാരണം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പോൾ കുറേ വീടുകളിലൊക്കെ നമ്മൾ മാറി മാറി താമസിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ അവിടെയും ചെയ്യും. നമ്മൾ അവിടെ നിന്ന് മാറുമെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ നട്ടു വയ്ക്കുന്ന വേറെ ആൾ എടുക്കണ്ടെന്ന് വെച്ചിട്ടൊന്നുമല്ല, നമ്മുടെ സന്തോഷത്തിന് നമ്മളവിടെ ചെയ്തു വയ്ക്കും. നമ്മൾ വരുമ്പോൾ അത് വേറെ ആൾക്കാരത് അനുഭവിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ കാണുന്നതല്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതായത് ആ ബേസിനുകളെല്ലാം തന്നെ ചേന, ചേമ്പ്, കാച്ചിലൊക്കെ ആയിരുന്നു. അപ്പം നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ അവരുടെ ഇതും കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത അത് വേറെ എടുത്തു. പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും റാഡിഷും ഒക്കെ നല്ല രീതിയിൽ തന്നെ എനിക്കുണ്ടായി. ബജിമുളകാണെങ്കിൽ ഭാരം താങ്ങാതെ ഒടിഞ്ഞുപോയി. അത്ര അങ്ങനെയൊക്കെ നമുക്കുണ്ടായി. അപ്പോൾ ഇത് ഈ കാണുന്ന എല്ലാം ലോക്ക്ഡൗൺ സമയത്തുള്ള സംഭവങ്ങൾ കേട്ടോ. കാരണം വെച്ചാൽ ആ സമയത്ത് നമ്മൾ, ഞാൻ ഇൻഷുറൻസ് ഏജൻറ്റാണ്, നമുക്കധികം പുറത്തൊന്നും പോകേണ്ട, വീട്ടിൽ തന്നെയാണ് കൂടുതൽ സമയം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ കൂടുതൽ ഇതിലേക്ക് ഈ ബാക്കിയുള്ളതൊക്കെ എടുത്ത് പാകി മുളപ്പിച്ച് ഇവരെയൊക്കെ നട്ട് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നത് ഈ ഒരു സമയത്താണ്. നമുക്ക് വലിയ ഉപകാരമായിരുന്നു കേട്ടോ. കാരണം ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ കാര്യമായ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല കറി വെക്കാനായിട്ട്. നമ്മളിപ്പം എന്നും സദ്യയല്ല, സാമ്പാർ അവിയൽ തോരൻ ആ ഒരു രീതിക്കല്ല, എന്നാലും ഒരു മെഴുക്കുരട്ടി ഒരു ഒഴിച്ചു കറി അത് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ നിന്നെടുത്ത് ചെയ്യാൻ പറ്റും. കാരണം മുരിങ്ങയില കൊണ്ടൊരു തോരൻ, നമ്മുടെ തക്കാളി കൊണ്ടൊരു രസം മതി ഒരു ദിവസം. നമുക്ക് ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് വലിയ ആഡംബരമൊന്നും വേണ്ടായിരുന്നു ആർക്കും. ആർക്കും വേണ്ടായിരുന്നു അല്ലേ? കാരണം വെച്ചാൽ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഏകദേശം ഒരേ അവസ്ഥയിലെത്തിയൊരു സമയമായിരുന്നു അത് നമുക്ക്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു അത് ഇവരുള്ളത്. അത്യാവശ്യം എന്തെങ്കിലും 2 മുളകെടുത്തൊരു ചമ്മന്തി അരച്ചു, ഒരു നേരം ഒരു ചമ്മന്തി അരച്ചു, അങ്ങനെ അങ്ങനെ വഴുതനങ്ങി എടുത്ത് മെഴുക്കോറ്റി. മെഴുക്കോറ്റി അല്ല, ഞാൻ വഴുതനോട് വേറൊരു സൂത്രം ഉണ്ടാക്കി കേട്ടോ. ഞാൻ ഈ ഇതിൽ ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റാണ് എനിക്ക് കുക്കിങ്ങും. അപ്പോൾ ഇതിലിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണും. കുക്കിംഗ് വീഡിയോസ് കാണുന്നതിനകത്ത് നമ്മുടെ രീതിയിലാക്കും ഞാനത്. ഇപ്പോൾ അവർ സോസ് ചേർക്കുമെങ്കിൽ ഞാൻ സോസ് ചേർക്കില്ല, അല്ലാതെ നമ്മുടെ രീതിയിലാക്കും. അങ്ങനെ വഴുതന വെച്ചൊരു അടിപൊളി റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചു എന്നാണെങ്കിൽ പറയാം കേട്ടോ. അത് നല്ല ഇഷ്ടമായി എല്ലാവർക്കും. അപ്പോൾ വഴുതന കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും കൂടി അത് ഇഷ്ടപ്പെടും. അങ്ങനെ അപ്പോൾ വഴുതനങ്ങ കുറേയൊക്കെ അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടു ആ ലോക്ക്ഡൗൺ സമയത്ത്. പിന്നെ ഇവനാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെ വൈറലാക്കിയെന്ന് വേണമെങ്കിൽ പറയാമോ. ഫേസ്ബുക്കിലോട്ട് എത്തുന്ന ഇവനെങ്ങനെ എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫേസ്ബുക്കിൽ ഒത്തിരി കൂട്ടായ്മയിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവരാണ് വിത്തൊക്കെ നമുക്ക് തരുന്നതേ. അപ്പോൾ ഒരു ദിവസം അവരൊരു പോസ്റ്റ് ഇട്ടു, ഇനി ഞങ്ങൾ നിങ്ങൾക്ക് ആർക്കും വിത്തൊന്നും തരൂല, ആരും ഒന്നും മുളപ്പിച്ചൊരു തൈ പോലും ഞങ്ങളെ കാണിക്കുന്നില്ല, അതുകൊണ്ട് ഇനി അത് നിർത്താൻ പോകുന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എന്നെ കേറ്റോട്ടടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് കമൻറ്റ് വിട്ടു. വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇതെല്ലാം കൂടി എടുത്തു. കാരണം നമ്മൾ ഫോട്ടോസ് എടുത്ത് ഇടുമ്പോൾ അത് ഒത്തിരി ഇതാവില്ല. അപ്പം പിന്നെ കുഞ്ഞ് എന്നെ കാണത്തില്ല, പക്ഷേ എൻ്റെ ഒരു വോയിസ് അതില്ല. അതിൽ ഞാൻ പറഞ്ഞത് 2.5 സെൻറ് സ്ഥലത്തുള്ള വീടിന് ചുറ്റുമുള്ള എൻ്റെ കൃഷിസ്ഥലം, കൃഷിയല്ല കേട്ടോ, ഞാൻ കൃഷിക്കാരിയല്ല, എന്നെ കളിയാക്കല്ലേ എന്ന് പറഞ്ഞാണ് ഇട്ടത്. അതാണ് സംഭവം, അതാണ് ക്ലിക്കായത്. കാരണം വെച്ചാൽ നമുക്കിവിടെ മണ്ണില്ല, ഒട്ടും മണ്ണില്ല, കോൺക്രീറ്റ് ചെയ്ത സ്ഥലമാണ്. അതിലാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവന് ഇവൻ്റെ ഫോട്ടോ കണ്ടപ്പോഴത്തേക്കാണ് എല്ലാവർക്കും അതിശയം വന്നത്. എല്ലാവർക്കും അതിശയം വന്നതെന്ന് പറഞ്ഞാൽ ഡ്രമ്മിൽ ചക്ക നടാനും അതിൽ ചക്ക ഉണ്ടാകും എന്നും ഒക്കെ എല്ലാവർക്കും അതിശയം വരികയാണ് ചെയ്തത്. എനിക്കും അതിശയം വന്നു കേട്ടോ.
ഞാനും വിചാരിച്ചില്ല കേട്ടോ ഇവരിങ്ങനെ ഒരു രണ്ട് ചക്കക്കൂട്ടന്മാരെ തരുമെന്നൊന്നും ഞാനും പ്രതീക്ഷിച്ചൊന്നുമില്ല. ഒരു പ്ലാവ് എന്ന് പറഞ്ഞൊരു ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ എന്നൊരു ആഗ്രഹത്തിന്. വൻമരമല്ലേ പ്ലാവൊക്കെ, പ്ലാവ് മാവൊക്കെ വലിയ മരത്തിലാണ്. അപ്പോൾ അതും നമ്മുടെ കൂട്ടത്തിൽ ഇരുന്നോട്ടെ എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായുള്ളൂ. ഇവനിങ്ങനെ ഉണ്ടാവുമെന്നോ ഒന്നും നമ്മൾ ഉദ്ദേശിച്ചില്ല. കിട്ടിയാൽ സന്തോഷം എന്നൊക്കെയുള്ളു. ഞാൻ അന്നേരം പറയുമായിരുന്നേ, നട്ടു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഇടിഞ്ചക്ക കിട്ടിയാൽ മതി നമുക്ക്, നമുക്ക് വലിയ ചക്കയോ ചക്കപ്പഴമോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഇടിഞ്ചക്ക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വെച്ചത്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, ഇത് ആദ്യത്തെ കൺമണിയാണെങ്കിൽ നമുക്ക് ഇത്രയായല്ലോ, അവൻ വലിയ മോശക്കാരനായില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തവണ കുറേ ഉണ്ടായി, കുറേ ചക്കപ്പൊടിപ്പ് ഉണ്ടായി ഇതിനകത്ത്, അതിൽ നിന്നാണ് നമുക്ക് രണ്ടെണ്ണം കിട്ടിയത്. അപ്പോൾ അടുത്തവണ ചിലപ്പോൾ ഇത് കൂടുതലുണ്ടാവുമായിരിക്കും, നമുക്ക് അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാൻ അങ്ങനെ കേട്ടോ എല്ലാം വിചാരിക്കും. നമ്മളിപ്പോൾ നട്ട് കഴിഞ്ഞ് കുറേ അങ്ങ് ഉണ്ടാകും, കിട്ടിയില്ല എന്നോർത്ത് നിരാശപ്പെടൽ അങ്ങനെയൊന്നും എനിക്കില്ല. നമ്മൾ നട്ട് വയ്ക്കും, അവരെ കൊഞ്ചിക്കും താലോലിക്കും. ഒന്നോ രണ്ടെണ്ണോ ഒക്കെ അവർക്ക് തരാൻ കഴിവുള്ളെങ്കിൽ എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല. ഞാൻ അവരെ അതുപോലെ തന്നെ ഉമ്മ വെച്ചും കൊഞ്ചിച്ചും ഒക്കെ തന്നെ പിന്നെയും അവരോട് തന്നെ. അങ്ങനെ ഇതൊന്നുമില്ല എനിക്ക് കേട്ടോ. എല്ലാവരോടും നല്ലപോലെ സ്നേഹിച്ച് തൊട്ട് തടവി വാർത്താനൊക്കെ പറഞ്ഞ്. രാവിലെ ഞാൻ എഴുന്നേറ്റ ഉടനെ ഇവരുടെ അടുത്തേക്കാണ് വരുന്നത്. എഴുന്നേറ്റ ഉടനെ വന്ന് ഒരു റൗണ്ട് അടിച്ച് എല്ലാവരെയും ഒന്ന് നോക്കി, എല്ലാവരും സുഖമല്ലേ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ അടുക്കള കയറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. പിന്നെ ഇവർക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഇവരെയൊക്കെ ഒന്ന് തൊട്ട് തടവി ഇവരോട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. സ്വപ്നത്തിൽ നിന്നല്ല, ഇങ്ങനെ ഒരു ചിന്ത പോലും എനിക്കില്ല ഇങ്ങനെ ആകുമെന്നോ. നമ്മളിപ്പം ഫോട്ടോയൊക്കെ ഇപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും. അപ്പോൾ അതിന് എൻ്റെ പുള്ളിക്കാരൻ എന്നെ കളിയാക്കും കേട്ടോ. ഓ രണ്ട് വെണ്ടയ്ക്ക് കിട്ടി, അവൾ പോട്ടം പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുക. ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അതൊരു സന്തോഷമാണ്. നമ്മൾ നമ്മുടെ അടുത്ത് ഇതുണ്ടെന്ന് മറ്റുള്ളവർ അറിയുന്നതിൽ ഒരു സന്തോഷമെന്ന് പറയും. ആ അഗ്രി ടി വിയാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വരാൻ പോകുന്നൊരു എൻ്റെ പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് അവർ കണ്ടിട്ട് ഒന്ന് കാണിച്ചു പോവും. അവർ കൃഷി കാണാൻ വന്നിട്ട് ഇത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിക്കും. നിൻ്റെ ഇത് കണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല, അവരൊന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷേ എല്ലാവർക്കും കൂടുതലും ഇഷ്ടമായതെന്ന് വെച്ചാൽ ഈ മണ്ണില്ലാത്ത ഇത്തിരി സ്ഥലത്ത് അത് ചെയ്തു വെച്ചിരിക്കുന്ന കാണിക്കുക. ആൾക്കാർക്ക് ഒത്തിരി പേര് വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, അവർ കൃഷി ചെയ്യാൻ പോകണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഭയങ്കര മോട്ടിവേഷനാണെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് പോലും അറിഞ്ഞുകൂടാ. നമ്മൾ ഇത് കൃഷി ഗ്രൂപ്പിലുള്ള ഓരോരുത്തരോട് ചോദിച്ചും പറഞ്ഞൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. നമ്മൾ ഒരറിവ് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മളൊരു ടീച്ചറല്ല ഒരു കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്, മക്കളെ പഠിപ്പിക്കലോടുകൂടി ആ ഒരു ഇതം കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒത്തിരി പേര് സംശയമൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരും വിളിക്കും, ഫോൺ എടുക്കും, പറയും. ഇന്നും പനമ്പള്ളി നഗറിയുന്നൊരു സാറ് റിട്ടയർഡ്, പുള്ളി വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് സന്തോഷമാണ്. അത് നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാർ നമ്മളെ വിളിക്കുന്നു, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അതൊക്കെ നല്ല സന്തോഷം. അതൊക്കെ ഇത് എനിക്കിങ്ങനെയൊന്നും വരും എന്ന് വിചാരിച്ചൊന്നും നട്ടു വെച്ചൊന്നും അല്ല ഞാൻ. അങ്ങനെ ഇപ്പം നമുക്ക് ഇപ്പം ചാനലുകാരെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കൊരു നഴ്സറി പോയി, കുറേ നന്നായിട്ട് വെണ്ട ഉണ്ടാകുന്നു, കുറേ വെണ്ട ഇവിടെ നിരത്തി വയ്ക്കാം, കുറേ തക്കാളി ആ ഇല്ലാത്ത സ്ഥാനത്ത് അവിടെ നിരത്തി വയ്ക്കാം. അപ്പം അപ്പുറത്തെ ചേച്ചി എന്നോട് പറഞ്ഞേ കഴിഞ്ഞ ദിവസം, എടോ അഞ്ചാറ് റോസാച്ചെടിയൊക്കെ മേടിച്ച് പാതൊക്കെ വെക്കടോ, ചാനലുകാരൊക്കെ വരുന്നതല്ലേ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാ അത്, അങ്ങനെ നമ്മൾ മേടിച്ച് വയ്ക്കുന്ന രണ്ട് ദിവസം കഴിയുമ്പോൾ അത് പോവും. നമ്മൾ നട്ട് നനച്ച് വളർത്തുന്ന അങ്ങ് നിൽക്കും കുറേ കാലം നമ്മുടെ അടുത്ത്. ഇപ്പം ഇങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് മേടിച്ചുകൊണ്ട് വയ്ക്കുന്ന രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇതങ്ങ് പോവില്ലേ. അങ്ങനെ നമുക്ക് താല്പര്യമില്ല, ഉള്ളത് ഉള്ളതുപോലെ കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. നമുക്കല്ലാണ്ട് അങ്ങനെ ഇപ്പോൾ ആൾക്കാരെ കാണിച്ച് വലിയ പ്രശസ്തി ആവണമെന്ന്. പക്ഷേ ഞാൻ എന്താ പറയണ്ടത്, ഞാൻ മനസ്സിൽ പോലും കാണാത്ത വിധത്തിൽ ആൾക്കാരെ അറിയുന്നുണ്ട് ഇപ്പോൾ എന്നെ കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ഇതിലൂടെ അതിന് ഇവനാ കേട്ടോ കാരണക്കാരൻ, എൻ്റെ കുഞ്ഞുട്ടനാണ് എന്നെ ഇങ്ങനെ ആക്കിയെന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞുട്ടൻ എന്നെ എല്ലാവരും ചോദിക്കും കുഞ്ഞുട്ടന് സുഖമാണ് ചേച്ചി ഇതൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എൻ്റെ ബാക്കിയുള്ളവരുടെ കാര്യമല്ല ചോദിക്കുന്നത്, കുഞ്ഞുട്ടൻ്റെ വിശേഷമാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത്. അതിൽ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും, നമ്മളതിനൊരു സ്റ്റോപ്പില്ല, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഡെയിലി ഡെയിലി ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കുറേ വിത്തുകൾ പാകിയിട്ടുണ്ട്, മുളകിൻ്റെയും ചീരയുടെയും ഒക്കെ പാകിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ എഴുന്നേറ്റ് വരും, എടുക്കാൻ വരാം, പിന്നെ അവരെയൊക്കെ ഇതാക്കി നടും. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി സൗകര്യം ഉണ്ടായിരുന്നു, ഞാൻ കുറേ കൂടി കാര്യങ്ങൾ ചെയ്തു തന്നെ. കുറച്ചും കൂടി നമുക്ക് വയ്ക്കാൻ പറ്റിയതിനെ, കുറേ കൂടി ചട്ടിയോ ഒക്കെ വെച്ച് നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഈ ഉള്ള സ്ഥലത്തേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഉള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക, അതിന് നമ്മൾ മുടക്കം വരുത്തുകയില്ല. ഇവിടെ ചില സമയത്ത് വെള്ളമില്ലാണ്ട് വരും കേട്ടോ, വെള്ളത്തിൻ്റെ പ്രശ്നം നല്ലോണമുണ്ട്. എന്നാലും നമ്മൾ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ പിടിച്ച് ഇവർക്ക് കൃത്യമായിട്ടൊക്കെ ഞാൻ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഞാൻ എന്നോട് ചോദിക്കും, ചിലരൊക്കെ പറയും ചേച്ചി ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലമുണ്ട്, സ്ഥലമുണ്ടായിട്ട് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തോരം വേണം, ഒത്തിരി സ്ഥലമുണ്ട്, ഞങ്ങൾ എന്തോരം ചെയ്യണം ചേച്ചി, എന്തോരം വിത്ത് പാകണം എന്നൊക്കെ ചോദിക്കും. ഞാൻ അവരോട് പറയുന്നത്
എന്തോരോ ഒന്നുമില്ല, ഒരെണ്ണോ രണ്ടെണ്ണോ ചെയ്തു തുടങ്ങുക. അതായത് ഒരു രണ്ട് പച്ചമുളക് പാകി രണ്ട് തൈ വെച്ച് അതിനെ പരിപാലിച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു തക്കാളി തൈ വയ്ക്കുക, അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിപ്പിക്കുക. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ട്, ഞാൻ ഈ ചെയ്തത് കണ്ടുകൊണ്ട് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പുതുമുഖക്കാർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ഇപ്പോൾ കുരുമുളക് തന്നെ ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട്, അവർ വെച്ചിട്ട് ശരിയായില്ല, ചേച്ചിയുടെ കുരുമുളക് എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ശ്രദ്ധക്കുറവായിരിക്കും. അല്ലെങ്കിൽ നമ്മളതുപോലെ നോക്കിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് തന്നെ വളരും. പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടാകുന്ന ആളല്ലേ കുരുമുളക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ നല്ലോണം വേണം. നമ്മളിപ്പം കുറേ അങ്ങ് നട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. നമുക്കിപ്പം കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങൾ തന്നെ ഒന്നും രണ്ടും ഒക്കെ ഉള്ളവരെ നല്ലവണ്ണം നമ്മൾ നോക്കുക. കുറേ പേരുണ്ടെങ്കിൽ വലിയ കോൺസെൻട്രേഷൻ കിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ കാര്യവും നമ്മൾ കുറച്ചും കൂടി എക്സ്പെർട്ടായിട്ട് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടി തന്നെ നടാൻ പറ്റും. പുതുമുഖക്കാരൊക്കെ ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് നട്ട് അവർക്ക് അതിൽ അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കയറി കയറി വരും. നട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഇല വന്നു ആദ്യത്തെ. പിന്നെ പടിപടിയായിട്ട് അവരുടെ വളർച്ച നമുക്കൊരു പ്രത്യേക എനർജിയാണ് വരിക. അത് കഴിയുമ്പോൾ എന്നും മൊട്ട് വന്നു, മൊട്ട് കായായി, പൂവായി, കായായി, അങ്ങനെ നമുക്ക് സന്തോഷം കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കും ഇവരിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ അങ്ങനെ എല്ലാം പഠിച്ച്. ഞാൻ അങ്ങനെ കേട്ടോ, അല്ലാണ്ട് നമ്മളിപ്പം ഇങ്ങനെ വലിയ കർഷക കുടുംബത്തിൽ നിന്നൊന്നുമല്ല ഞാൻ കൃഷി ചെയ്യുന്നത്. അങ്ങനെയൊന്നും കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും ഒന്നുമില്ല. പക്ഷേ എൻ്റെ അച്ഛൻ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാച്ചിലും ചേമ്പും ചേനയൊക്കെ കേട്ടോ. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇത് നമുക്ക് ഫേസ്ബുക്കിൽ നിന്നുള്ള അറിവാണ്. ഇങ്ങനെ എല്ലാം നമ്മുടെ നാട്ടിൽ ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കും. ബീട്രൂട്ടും ക്യാരറ്റും റാഡിഷും ഒക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാകും എന്നുള്ളത് അതിശയമായിരുന്നു കേട്ടോ. റാഡിഷൊക്കെ ഇത് ഈ വണ്ണത്തിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ എന്നെ ചോദിച്ചത് എന്ത് സംഭവം ചോദിച്ചു, കാരണം ഈ വിത്ത് ഒരുമിച്ചാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ പാകി ഇത് എന്താന്ന് പോലും നമുക്ക് തിരിച്ചറിവില്ലായിരുന്നു ആദ്യം. നമ്മൾ പാകി ഓരോന്നിൽ നട്ട് വയ്ക്കും. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടാകും ദേ വെളുത്ത് നിറത്തി ഒരാൾ മുകളിലേക്ക് കയറി കയറി വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മണ്ണിട്ട് കയറ്റി കൊടുക്കും. ഇതിനൊക്കെ പൊതിഞ്ഞ് പൊതിഞ്ഞ് വെക്കണ്ടേ? അപ്പോൾ റാഡിഷ് ഇങ്ങനെ മുകളിലേക്ക് അതിൻ്റെ കായ തന്നെ അതിൻ്റെ കിഴങ്ങ് തന്നെ ഉണ്ടായി വരിക. അതൊക്കെ നമുക്കൊരു ഭയങ്കര അത്ഭുതവും ഇതൊക്കെ എന്താ പറയണ്ടത്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെന്താന്ന് നമ്മുടെ ഇവിടുന്ന് ഒരു കോളിഫ്ലവർ ഉണ്ടാകുക, അതുകൊണ്ട് നമ്മൾ ബജി ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചല്ലേ എല്ലാം ചെയ്യുന്നത്. കുറേ കോളിഫ്ലവർ ഇപ്രാവശ്യം കിട്ടി എനിക്ക്. അതുകൊണ്ട് നമ്മൾ ബജി ഉണ്ടാക്കി, കോളിഫ്ലവർ കുറുമ ഉണ്ടാക്കി, അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇവിടെ കിട്ടില്ല ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നൊരു സാധനം നമ്മൾ തന്നെ വിളയിച്ചെടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തരുന്ന ഒരിതാണ്. ഷൈൻ രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് കൊല്ലത്തെ. അവൾ ഭയങ്കര കൃഷി കേട്ടോ, സർക്കാർ ഉദ്യോഗസ്ഥനും കൂടിയാണ്. പക്ഷേ വൈഫും മക്കൾ കുഞ്ഞു മക്കളാണ്, അവർ നല്ല രീതിയിൽ ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. അപ്പം പുള്ളിയാണ് എനിക്ക് ഈ ശീതകാല പച്ചക്കറിയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഉണ്ടായി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഷൈൻ തന്നെ തരും. തരുമെന്ന് വിചാരിക്കുന്നു ഷൈൻ ഇത് കണ്ടാൽ. അവർക്കൊക്കെ അഭിമാനം കേട്ടോ, അവർക്കൊക്കെ അഭിമാനം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അവരുടെയൊക്കെ പേര് മെൻഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് സന്തോഷം. തന്നവരുടെ പേര് ഞാൻ പറയുന്നു എന്ന്. അപ്പോൾ ഒരു ചേച്ചി ബാംഗ്ലൂർ, ഒരു ലിസി ചേച്ചിയുണ്ട്. അപ്പോൾ ലിസി ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടു, ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെയുള്ള ചേച്ചിയുടെ റിലേറ്റീവ്സ് പറഞ്ഞു അമ്മാമ്മയെക്കുറിച്ച് ഒരു മിനി ചേച്ചി പറയുന്നു ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അങ്ങനെ ആരും പറയാറില്ല, മിനിക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, തന്നവരെ മറക്കാതിരിക്കുക. എനിക്ക് പക്ഷേ അങ്ങനെ മറക്കാതിരിക്കാനേ പറ്റില്ല. ഓരോ വിത്ത് തന്നവരുടെയും പേര് ഞാൻ ഓർത്ത് വെച്ച്, കാരണം നമ്മളത് ഓർക്കണം, അല്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്നൊരു നന്ദികേടല്ലേ. കാരണം ഞാനങ്ങനെ ഓരോന്നും ഓർത്ത് വയ്ക്കും, ഇന്ന ആൾ തന്ന ഇന്നത് എന്നൊക്കെ ഓർത്തോർത്ത് അവരെയും കൂടി ഓർത്ത് ഫോട്ടോ എടുത്ത് ഞാൻ അവരുടെ മെസ്സഞ്ചറിലിടും, അതിൻ്റെ ഗ്രൂപ്പിലും ഇടും. സാറ് തന്നതാണ്, ദേ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞു. അവർക്കൊരു സന്തോഷമാണ്, നമ്മളത് പാഴാക്കി കളഞ്ഞില്ലല്ലോ എന്നൊരു സന്തോഷം അവർക്കും.